ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായ നമ്മുടെ ബണി സ്ക്രഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരൈറ്റാണ്. അപ്പം ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു എഫോ ഷീറ്റ് വേണം, അതുപോലെ തന്നെ കത്രിക ഒക്കെ വേണം. അതിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് 6 ഇഞ്ച് 15 സെൻറ്റിമീറ്റർ എന്നാണ് അടയാളപ്പെടുത്തി. 6 ഇഞ്ച്, അതായത് 6 ഇഞ്ചിൻ്റെതാണ് സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ബേസിൽ പറയുകയാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ. പിന്നെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ള 3 ഇഞ്ച് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 8 അങ്ങനെ വേറെ ആയിട്ട് കാണരുത്ട്ടാ. 3 സെൻറ്റിമീറ്ററാണ് ഞാൻ പറയുന്നത്. 3 നീളത് 1 ഇഞ്ചും 8 സെൻറ്റിമീറ്ററും. അപ്പോൾ ഈ ഒരു വീതി നമുക്ക് 3 ഇഞ്ചും നീളം നമ്മൾ എടുത്തിട്ടില്ല, 6 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാനിതൊന്ന് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിളായിട്ട് എഫോ ഷീറ്റ് മടക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ മടക്കിയിട്ടില്ലല്ലോ. ഇങ്ങനെയാണ് ഉള്ളത്. ഒന്നും കൂടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നീളം എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെടുത്തിട്ടില്ലേ ആ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു എഫോ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് കട്ടാക്കി കൊടുക്കലാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പാറ്റേണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും ആ പേപ്പർ തന്നെ യൂസ് ചെയ്യാം. അപ്പം ഒരു കട്ടിയിലെ പേപ്പർ നിങ്ങളെടുത്തു, എഫോ ഷീറ്റ് പേപ്പർ അല്ലാണ്ട് ബ്രൗൺ പേപ്പറില്ലേ നമ്മളെ പൊതിയൊക്കെ, അതുപോലെയുള്ള പേപ്പറിൽ ഇതേപോലത്തെ മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇനി യൂസ് ചെയ്യുന്ന ടൈമെല്ലാം നമുക്ക് ഈ ഒരു പാറ്റേൺ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് യൂസ് ആക്കുക. ഇനി ഇതാ ഈ ഒരു പേപ്പർ ഇതാ ഇതുപോലെ മടക്കി കൊടുക്കണം. 2 ഭാഗങ്ങളായിട്ട് ഞാനിതാ ഈ ഒരു പേപ്പറിനെ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ്, നിങ്ങളുടെയൊക്കെ സ്കിപ്പായാൽ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ എന്താ പറയുക മടക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താക്കുന്നത്, നമുക്കിനി ഈ ഒരു ഭാഗം പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം നമുക്ക് വേണ്ട ഷേപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സൈഡ് അടിഭാഗത്ത് വീണ്ടും 4 പീസായിട്ട് മടക്കി കൊടുത്തു. ആദ്യം നമ്മൾ 2 പീസായി മടക്കി, വീണ്ടും 4 പീസായി മടക്കി കൊടുത്തു. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അളവെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഇത്രയും എടുക്കണ്ടു, ബാക്കിയൊന്നും ഞാൻ മടക്കി കൊടുക്കുന്നില്ല. ഈ ഒരു ഭാഗം വരെ ഞാൻ മടക്കി കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എത്രയാണെന്നുള്ളത്. ഇനി നമ്മൾ ഈ മടക്കിയ ഭാഗം നമുക്ക് അളന്നു കൊടുക്കുക. 1.5 ആണ് നമ്മൾ അളന്നു കൊടുക്കേണ്ടത്. നമ്മളിവിടുന്ന് മടക്കിയ ഭാഗമില്ലേ, അളന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്കൈയിൽ വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. 1.5 ഇഞ്ച് അടയാളത്തിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഇനി നമ്മുടെ മുകളിലുള്ള ഭാഗവും കൂടെ നമുക്കൊന്ന് അളന്നെടുക്കണം. മുകളിൽ നിന്ന് താഴോട്ടേക്ക് 2.5 ആണ് എടുക്കുന്നത്. 6 സെൻറ്റിമീറ്റർ അളവിലാണ് വേണ്ടത്. അപ്പം 2.5 ആറ് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒരു ഒരു ലീഫിൻ്റെ അളവ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിങ്ങനെ ഇപ്പം വരഞ്ഞു കൊടുക്കുന്നതെന്നുള്ളത്. നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ 1.5-ൽ നിന്നും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള 2.5-ലേക്ക് ഒരു അളവിലേക്ക് നമുക്കിതുപോലെ ഒരു ഇല പോലെ ഇലൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. അത് കട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതാ ഒരു ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് ഒന്ന് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതാ ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കണം.
കണ്ടു ഈ ഒരു ഷേപ്പാണ് നമുക്ക് വിട്ടേണ്ടത്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പാറ്റേൺ കീറാതെ നോക്കണം. നമ്മൾ ക്യാരിങ്ങോട് കൂടിയിട്ട് തന്നെ ഇതൊന്ന് കട്ടാക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ പേപ്പർ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കേണ്ടുള്ളൂ. പിന്നെ നമുക്ക് എന്തൊക്കെ ഇത് വെച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ നല്ലൊരു ലീഫിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് വെച്ച് ക്ലോത്ത് കട്ട് ചെയ്യാം. ആദ്യത്തെ ഫസ്റ്റ് ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ദാ ഞാനിവിടെ ക്ലോത്ത് ഇവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു സ്കഞ്ചി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താപ്പാ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സാറ്റിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വീതി വന്നിട്ട് 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് അളവിൽ വീതി അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് വീതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നീളം അടയാളപ്പെടുത്താം. നീളം ഞാൻ 25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടാപ്പിൻ്റെ 25 ഇഞ്ച് നിങ്ങൾ നോക്കുക, എന്നിട്ട് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി 25 ഇഞ്ച് 64 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നീളത്തോടുകൂടി കട്ട് ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അപ്പം ഇതുപോലെ 4 ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് വീണ്ടും ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ബണ്ണീൻ്റെ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ച് വീതിയിലും 14 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതി 14 ഇഞ്ച് നീളത്തിലും ഞാനൊരു തുണി ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബണ്ണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ചെവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതാ ഇതുപോലത്തെ 2 പീസ് വേണം. ഞാനിത് വീണ്ടും സെയിം 1 പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഷേപ്പിലൊന്ന് ആ ഒരു പാറ്റേണിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. വെച്ചിട്ടുള്ള ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ മടക്കുന്ന ഭാഗം ആ താഴ് ഭാഗത്തും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മുകൾ ഭാഗത്തും ആയിട്ടാണ് ഉള്ളത്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് പെൻ വെച്ചോ പിന്നെ ചോക്ക് വെച്ചോ വരഞ്ഞു കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി പിന്ന് സോറി സ്കാർഫ് പിന്ന് വെച്ചിട്ട് ഒന്ന് കുത്തിക്കൊടുക്കണം. എൻ്റെ കയ്യിൽ സ്കാർഫ് പിന്ന് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് കുത്തിക്കൊടുക്കാഞ്ഞത്. ഇനി നമുക്കിതുപോലെ ഒന്ന് രണ്ടും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ രണ്ടാമത്തതും ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെ നോക്കണം. സേഫ് സ്കാർഫ് പിന്നെ വെച്ച് കുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സാറ്റിൻ ക്ലോത്ത് വെച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലത്, കാരണം ഒരു വഴുതുന്നത് പോലുള്ള തുണിയല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് വലിപ്പമുള്ളതായാലും കുഴപ്പമില്ല, കാരണം എന്തായാലും നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് വീതിയും എല്ലാം ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നല്ല ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 പീസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വശം ഉള്ളിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്താക്കണം, നമ്മുടെ അടിവശം മുള്ളിട്ടതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ്. ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ചാക്കി ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ച് കൊടുക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ആദ്യം തന്നെ ഞാനിതാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം മാത്രം ഗ്യാപ്പിട്ട് കൊടുക്കുക, കാരണം ആ ഒരു ഭാഗത്ത് നമുക്ക് അതിലോട്ടാണ് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇതാ ഞാനൊരു ഭാഗം വിട്ടു കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, ഈ ഒരു ഹോൾസിലൂടെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് കത്രിക വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ ഈ ഒരു ബന്നി ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രഞ്ചി ഉണ്ടാക്കാം. ഈ ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു രീതിയാണ്. ആദ്യം തന്നെ നമ്മുടെ നല്ല വശമുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുള്ളിലോട്ടാക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഈ സ്കാർഫ് പിന്നെ നല്ല ഉപകാരമാണ് കേട്ടോ. കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിക്ക് നമുക്കിത് നല്ല ഉപകാരമാവും. ഇങ്ങനെ കൊത്തി കൊടുത്താൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ അയച്ച് അയച്ച് പോയാൽ മതിയല്ലോ. ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചതിനു ശേഷം ഞാനിതാ സേഫ്റ്റി പിന്നെ വെച്ചതിന് ശേഷം ഉള്ളിലോട്ടിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കലാണ്. നമ്മൾ സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ എടുത്ത അലാസ്റ്റിക് 1/2 ഇഞ്ചിൻ്റെ 7 ഇഞ്ച് അലാസ്റ്റിക്കാണ്. 7 ഇഞ്ച് അളവിലാണ് ഞാൻ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം നോർമലാണ്. നമ്മളിതാ സേഫ്റ്റി പിൻ വെച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്ക്രഞ്ചീസ് ഞാൻ ഓൾറെഡി ഇട്ട് വീഡിയോസ് ഒരുപാട് ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഓൾറെഡി മുന്നത്തെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കളർ സ്ക്രഞ്ച് സാറ്റിൻ ക്ലോത്തിൽ ചെയ്ത സ്ക്രഞ്ച് നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കിതാ ഇത് ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നല്ല വൃത്തിക്ക് തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇലാസ്റ്റിക് രണ്ടും കൂട്ടിയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഈ ഒരു സ്ക്രഞ്ചിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണല്ലോ സ്റ്റിച്ച് ചെയ്തത്, അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമ്മുടെ മറ്റേ സൈഡ് ഉള്ളിലോട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക. അതാ മറ്റേ ഈ ഒരു നല്ല നമ്മൾ ഉള്ളിലേക്കാക്കി അടിച്ചതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ഭാഗം ഒന്ന് ഇതുപോലെ കയറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റാണ് കാണാൻ വേണ്ടിക്ക്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സ്ക്രഞ്ചീസിനൊക്കെ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, കാരണം ഈ ഒരു അടയാളം അവിടെ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മുടെ ബന്നി ആ ഒരു ടൈ ഫിറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സൈഡ് ഒന്ന് നല്ലപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റയടിവ് മാത്രമേ കൊടുക്കാൻ പാടില്ലോട്ടാ, നല്ല ഭംഗിയിൽ ആയിച്ചില്ലെങ്കൊന്നും കൂടാ, കുറേ അടിച്ച് കൂട്ടരുത്, അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ടൈ അതിൻ്റെ തെങ്ങനെ ഫിറ്റാക്കി കൊടുക്കാമെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മളിവിടെ അടിവ് ഇട്ട് കൊടുത്ത ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചി ബനിയൻ ടൈ ഇതുപോലെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വേണ്ടത്. ഇത്രയേ പണിയുള്ളൂ. ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അടിപൊളിയാവും. ഇതാ അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ഒരു ബണ്ണി സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഇത് ക്യൂട്ടാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാനെങ്ങനെ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് എങ്ങനെ ചെയ്ത്. നമ്മൾ ഓൾറെഡി അടിച്ച ആ ഭാഗത്തേക്ക് ഈ ഒരു ബനി ഇതുപോലെ ഇട്ട് പിടിച്ച്
ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ നോർമലി കെട്ടുന്ന പോലെ ഒരു ഒറ്റ പ്രാവശ്യം കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ സാറ്റിങ് ക്ലോത്തിലായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിക്ക്. നമുക്ക് പല പല ടൈപ്പ് ഇതിനെക്കൊണ്ടും ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബണ്ണി സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈം വീഡിയോ ചെയ്യാൻ എടുത്തത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെയ്ത ഈ ഒരു സ്ക്രഞ്ചി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നല്ല ഭംഗിയെല്ലാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുന്ന ടൈമിൽ ആൾക്കാരെ വാങ്ങുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.